സ്വിംഗ് ട്രേഡിന് അനുയോജ്യമായ രീതിയിൽ ചാർട്ട് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് അദാനി വിൽമാർ. അദാനി വിൽമാർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.75% ഇടിഞ്ഞ് 337 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 83.66, 52 വീക്കിലോ 255, 52 വീക്കായി 410. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 6% നെഗറ്റീവ് റിട്ടേണും എയർടെൽ ഡേറ്റിൽ 8% നെഗറ്റീവ് റിട്ടേണും നൽകി. അദാനി വിൽമാറിൻ്റെ ക്വാർട്ടർ ടു ബിസിനസ് അപ്ഡേറ്റ് റീസെൻ്റ്ലി പുറത്തു വന്നു. ക്വാർട്ടർ ടു ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 10% വർദ്ധിക്കുകയും എഡിബിൾ ഓയിൽ ആൻഡ് FMCG സെഗ്മെൻറ്റിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും അച്ചീവ് ചെയ്യുകയും ചെയ്തു. അദാനി വിൽമാറിൻ്റെ കൺസോളിഡേറ്റഡ് റവന്യൂ 16% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ഫുഡ് ബിസിനസ്സിലും എഡിബിൾ ഓയിൽ ബിസിനസ്സിലും സ്ട്രോങ് എക്സിക്യൂഷൻ കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തു. അദാനി വിൽമാർ എന്ന കമ്പനി അദാനി ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെയും വിൽമാർ ഗ്രൂപ്പ് ഓഫ് സിംഗപ്പൂരിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 3,000 കോടി എന്ന മൈൽസ്റ്റോൺ മറികടന്നു. കൂടാതെ കമ്പനിയുടെ ഇ കൊമേഴ്സ് ചാനലിലും മികച്ച രീതിയിലുള്ള സെയിൽസ് കാണാൻ സാധിക്കും. എഡിബിൾ ഓയിൽ സെഗ്മെൻറ്റിൽ സ്ട്രോങ് മൊമെൻറ്റം കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിൽ റവന്യൂ 36% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. G2G സെഗ്മെൻറ്റിലും, അതായത് സെയിൽസ് ടു ഗവൺമെൻറ് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സ്പോർട്ടീവ് സെഗ്മെൻറ്റിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ്. റവന്യൂ ഗ്രോത്ത് 26% രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി കമ്പനിയുടെ ബ്രാൻഡഡ് സെയിൽസ് ഓഫ് പൾസ്, ബേസൻ, സോയാനട്സ്, ഷുഗർ, പോഹ, സോപ്പ് തുടങ്ങിയ സെഗ്മെൻറ്റിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫുഡ് ആൻഡ് FMCG സെഗ്മെൻറ്റിൽ 36% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിൽ എക്സ്പോസർ കൂടിയുള്ള, അതായത് ഒലിയോലക് കെമിക്കൽ സെക്ടറിലും എക്സ്പോസർ കൂടിയുള്ള കമ്പനിയാണ് അദാനി വിൽമാർ. അദാനി വിൽമാർ എന്ന സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിനെ പറ്റിയ ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 320-340 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്ക് എത്തുമ്പോൾ സ്റ്റോക്കിലൊരു ബൈയിങ് ആരംഭിക്കുകയും 380-400 തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്ക് എത്തുമ്പോൾ സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ 320-ന് അടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ പൊസിഷൻ എടുക്കാം. 380-400 തുടങ്ങിയ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം. സ്വിംഗ് ട്രേഡ് പോയിൻ്റ് ഓഫ് വ്യൂ മികച്ച സ്റ്റോക്കാണ്. കൂടാതെ 300 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് PN ഗാഡ്ഗിൽ ജുവലേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ജുവലറി സെഗ്മെൻറ്റിലെ ഒട്ടുമിക്ക കമ്പനികളും ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കും എന്നുള്ള സൂചനയാണ് PN ഗാഡ്ഗിൽ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 1.7% ഇടിഞ്ഞ് 786 ക്ലോസിംഗ് നൽകി. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 66.5, 52 വീക്കിലോ 681, 52 വീക്കായി 848. PN ഗാഡ്ഗിലിൻ്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വൺ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്വാർട്ടർ വൺ റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1,286 കോടിയിൽ നിന്ന് 1,668 കോടിയിലേക്കെത്തി. പ്രോഫിറ്റ് 22 കോടിയിൽ നിന്ന് 35.32 കോടിയിലേക്ക് ഉയർന്നു. PN ഗാഡ്ഗിലിൻ്റെ സബ്സിഡറി കമ്പനിയായ ഗാഡ്ഗിൽ ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, PNG ജ്വല്ലേഴ്സ് തുടങ്ങിയവയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും അതർ ഇൻകം സൈഡിൽ നിന്നും 1.93 കോടി രൂപയുടെ അതർ ഇൻകം കമ്പനി നേടുകയും ചെയ്തു. PN ഗാഡ്ഗിൽ എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നു. ഇവിടെ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ വരാനും ഇവിടെ നിന്നും ബ്രേക്കൗട്ട് വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. കൂടാതെ 780 എന്ന സപ്പോർട്ട് റേഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 700 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് PN ഗാഡ്ഗിൽ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ 800, 850, 900 പോലുള്ള ടാർഗറ്റ് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.